തിരുവനന്തപുരം ദത്തവിവാദത്തിൽ കുഞ്ഞിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ശിശു സംരക്ഷണ വകുപ്പ് നിയോഗിക്കുന്ന ഇയാൾ കുട്ടിയെ സംരക്ഷിക്കും. വി എസ് അനുരാഗ് ഉണ്ടോ വിവരങ്ങളുമായി? അനുരാഗ, നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുട്ടി തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. എവിടേക്കാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത് എന്നതിൽ കൃത്യമായ വിവരം ലഭ്യമായിട്ടുണ്ടോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? 45 ആ കുട്ടിയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെയാണ് ഈ ഉദ്യോഗസ്ഥ സംഘം, 4 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം ആന്ധ്രയിലേക്ക് തിരിച്ചത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ കുഞ്ഞിനെ ആന്ധ്ര ദമ്പതിയിൽ നിന്നും ഏറ്റുവാങ്ങി. അതിനുശേഷം ഇന്ന് 8:45 ഇപ്പോൾ തിരുവനന്തപുരത്ത് കുഞ്ഞിനെയും കുഞ്ഞുമായി ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടുള്ളത്. അതിനുശേഷം കുഞ്ഞുമായി റോഡ് മാർഗം അവർ തിരിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. ശിശുക്ഷേമ സമിതിയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് എങ്കിൽ അനുപമ അവിടെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്തരത്തിൽ ശിശുക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ സംരക്ഷണത്തിന് ഏൽപ്പിക്കരുത് എന്നുള്ള എവിടേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് എന്നതിൽ വ്യക്തതയില്ല. അനുരാഗ് തുടരാം. റോഡ് മാർഗമാണ് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുള്ളത്. ശിശുക്ഷേമ സമിതിയിലേക്കാണ് കുഞ്ഞിനെ എത്തിച്ചത് എങ്കിൽ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ ശിശുക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ കൈമാറരുത് എന്നുള്ള കാര്യത്തിൽ അനുപമ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ശിശുക്ഷേമ സമിതിയിലേക്കാണ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിൽ ഈ ഘട്ടത്തിലും വ്യക്തത വന്നിട്ടില്ല. അല്പം മുമ്പാണ് 8:45 ഉദ്യോഗസ്ഥ സംഘം ആന്ധ്രാപ്രദേശിൽ നിന്നും കുഞ്ഞുമായി തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്നലെ രാവിലെയാണ് ഉദ്യോഗസ്ഥ സംഘം കുഞ്ഞിനെ മടക്കി കൊണ്ടുവരുന്നതിനായി ആന്ധ്രാപ്രദേശിലേക്ക് പുറപ്പെട്ടത്. ഇന്ന് രാവിലെയോടെ അവിടുന്ന് തിരിക്കുകയും 8:45 തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയുമായിരുന്നു. DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അത് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ അനുപമയുടെയും അജിത്തിൻ്റെയും DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കും. 2 ദിവസത്തിനകം ഫലം ലഭ്യമാക്കുമെന്നാണ് പരിശോധന നടത്തുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അനുരാഗ് തുടരുന്നുണ്ട്. അനുരാഗ്, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുരാഗിന് തുടരാം. 8:45 കുഞ്ഞിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇന്നലെ രാവിലെയാണ് ഈ സംഘം 4 പേരടങ്ങുന്ന സംഘം ആന്ധ്രയിലേക്ക് എത്തിച്ചത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ ആന്ധ്രയിൽ നിന്നും കുഞ്ഞിനെ ഈ സംഘം ഏറ്റുവാങ്ങി. അതിനുശേഷം ഇന്ന് രാത്രി 8:45 വിമാനമാർഗം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് കുഞ്ഞുമായി ഉദ്യോഗസ്ഥ സംഘം എത്തിയിരുന്നു. ശേഷം റോഡ് മാർഗമാണ് കുഞ്ഞുമായി പോയത്. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ എന്തുതന്നെയായാലും ഈ സംഘം കുഞ്ഞുമായി എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ പൂജപ്പുര ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്കായിരിക്കും പോകുന്നത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കായിരിക്കും കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ എന്തുതന്നെയാലും ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ എത്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൂജപ്പുരയിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലായിരിക്കും കുഞ്ഞിനെ എത്തിച്ചിട്ടുണ്ടാവുക. നേരത്തെ തന്നെ ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കരുത് എന്നുള്ള ആവശ്യം അനുപമ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാവണം ഇത്തരത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തുതന്നെയായാലും ഇനി ഉടൻ തന്നെ ഇത്തരത്തിൽ DNA പരിശോധനയ്ക്കായി കുഞ്ഞിന്റെയും അജിത്തിന്റെയും അനുപമയുടെയും സാമ്പിൾ ശേഖരിക്കും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോടെക്നോളജിയിലാണ് ഇത്തരത്തിൽ DNA ടെസ്റ്റ് നടത്തുക. 2 ദിവസത്തിനകം ഫലം ലഭിക്കും. ഫലം പോസിറ്റീവായാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ അനുപമയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്ക് തടക്കുമെന്നാണ് അറിയുന്നത്. എന്തുതന്നെയായാലും ഏറെ വിവാദങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ഇത്തരത്തിൽ ഈ അമ്മ അറിയാതെ ദത്ത് കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവം. അതിൽ ഏറെ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. കുഞ്ഞിനെ തിരികെ ആന്ധ്രയിൽ ദത്ത് നൽകിയ കുഞ്ഞിനെ തിരികെ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. അനുപമയുടെ കുഞ്ഞ് അനുപയുടെ കൈകളിലേക്ക് എത്താനുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അനുരാഗ്. അനുപമ ഇപ്പോഴും ഈ ശിശുക്ഷേമ സമിതിക്ക് മുന്നിലുള്ള സമരപ്പന്തലിൽ തന്നെയാണോ ഉള്ളത്? കുഞ്ഞിനെ കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അനുപമ ഇപ്പോഴും ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ സമരം ഇരിക്കുന്ന സാഹചര്യമാണ്. അനുപമ പറയുന്ന ആവശ്യം കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല തന്റെ ആവശ്യം. ഇത്തരത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ അവഗണിച്ച അല്ലെങ്കിൽ പരാതി നൽകിയിട്ട് തങ്ങളുടെ പരാതി പരിഗണിക്കാത്ത ഈ ദത്തിനെ ഇതിനെ കൂട്ടുനിന്ന ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജുഖാൻ, അതുപോലെ തന്നെ CWC ചെയർപേഴ്സൺ സുനന്ദ എന്നിവരെ ഇത്തരത്തിൽ പദവിയിൽ നിന്ന് മാറ്റിയുള്ള അന്വേഷണമാണ് ആവശ്യം. ഇത്തരത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഈ 2 പേരെയും ഈ അവരുടെ പദവിയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ അനുപമ ഇപ്പോഴും ശിക്ഷേമ സമിതിക്ക് മുന്നിൽ സമരമിരിക്കുന്നത്. ആ ആവശ്യം അല്ലെങ്കിൽ ഇവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കം വരെ തന്റെ സമരം തുടരുമെന്നാണ് അനുപമ രാവിലെ തന്നെ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചത്. കുഞ്ഞിനെ കിട്ടുക മാത്രമല്ല ഇവർ 2 പേർക്കും തക്കതായ ശിക്ഷ നൽകുക മാത്രമല്ല ഷിജു ഖാനെതിരെ രാവിലെ മുഖ്യമന്ത്രിക്കും അനുപമ പരാതി നൽകിയിരുന്നു. ഷിജു ഖാനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് അനുപമയുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കും വരെ ഇത്തരത്തിൽ ക്രിമിനൽ കേസെടുക്കും വരെ സമരം തുടരുമെന്നാണ് അനുപമ അറിയിച്ചിരിക്കുന്നത്.